ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രൈം പാർട്ട്നേഴ്സ് വൈദ്യ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയ 5 ഗിൽഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മളോട് കുറേ പേര് പേഴ്സണലായിട്ട് 2-3 ദിവസമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കൂടാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ എപ്പോൾ വരുമെന്ന്. ഓക്കെ, നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 5 ഗിൽഡിനെ ഡീറ്റെയിൽ കിട്ടിയ 5 ഗിൽഡിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഗിൽഡിനെയൊക്കെ എടുത്തിരിക്കുന്ന ഒരിക്കലും ഡോഗ് ബാഡ്ജ് അല്ലെങ്കിൽ ഗ്ലോറി ബേസിലൊന്നും അല്ല, ജസ്റ്റ് ഒരു 5 ഗിൽഡിനെ എടുത്തെന്നേ ഉള്ളൂ. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഗിൽഡിൻ്റെ പേര് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അതുപോലെ നമ്മൾ ജസ്റ്റ് പൊസിഷനൊന്നും അല്ല വെക്കുന്നത്, പൊസിഷൻ വെച്ചല്ല നമ്മൾ ഗിൽഡിനെ എടുത്തിരിക്കുന്നത്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്ന് അടുത്തെടുക്കുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഗെയിമിംഗ് വിത്ത് അച്ചു എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും കയറിയൊന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ല നല്ല വെറൈറ്റി കണ്ടൻറ്റ് ഇറക്കുന്ന ഒരു യൂട്യൂബറാണ്, പക്ഷേ മച്ചാന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മച്ചാനെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം മച്ചാൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ഗിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ KGF ആണ്. അപ്പം നമ്മുടെ KGF ഗിൽഡ് അറിയാത്തവരായിട്ട് നമ്മുടെ മലയാളികളിൽ ആരും തന്നെ കാണത്തില്ല. നമ്മുടെ കേരളത്തിലെ ഫേമസ് ഗിൽഡുകളിൽ ഒരു ഗിൽഡ് തന്നെയാണ് നമ്മുടെ KGF, അതിലൊരു സംശയമില്ല. അതുപോലെ AJS പാട്ടനാണ് നമ്മുടെ KGF ഗിൽഡിൻ്റെ ലീഡർ. അതുപോലെ 5 ബാക്ക് ബോൺ പ്ലെയേഴ്സിലെ ഫസ്റ്റ് ബാക്ക് ബോൺ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ KGF സ്റ്റോണറാണ്. രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ KGF കണ്ണമ്പ്രോ ആണ്. മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ KGF അമൽ ഷാ ആണ്. നാലാമത്തെ പ്ലെയർ ബാബുകണ്ണനാണ്. അതുപോലെ അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് KGF ഹാഷിയാണ്. അതുപോലെ തന്നെ ഈ 5 പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലെയർ അല്ലെ അറിയാവുന്ന പ്ലെയർ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇവരെ കൂടാതെ ഈ ഗിൽഡിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ രണ്ടാമത്തെ ഗിൽഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്രൂ എന്ന് പറയുന്ന ഗിൽഡാണ്. അപ്പോൾ ഈ ഗിൽഡിനെ പറ്റി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 10/0/26/82/96 ഇതാണ് ഈ ഗിൽഡിൻ്റെ ID. അതുപോലെ ഈ ഗിൽഡ് ഉണ്ടാക്കിയത് 2019/09/27. അതുപോലെ തന്നെ നമ്മുടെ TLC ഗിൽഡിനെ പറ്റി എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീജിയണിൽ ഗ്ലോറി ബേസിൽ 6 സ്ഥാനത്തായിരുന്നു ഒരാഴ്ച മുന്നേ നമ്മുടെ ഗിൽഡ്. ആ സമയത്ത് 27,811 ഗ്ലോറി ആയിരുന്നു എടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഗിൽഡിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ TLC അൻഷ എന്ന് പറയുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ ഒരു ബാക്ക് ബോൺ പ്ലെയറും കൂടാണ് ഈ പ്ലെയർ. അടുത്ത ബാക്ക് ബോൺ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ TLC അബിയാണ്. മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ TLC റിച്ചിയാണ്. നാലാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ TLC മുഗിളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ TLC മിസ്റ്റർ റെഡ് ആണ്. അപ്പോൾ ഈ 5 പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പ്ലെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാണെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇവരെ കൂടാതെ ഈ ഗിൽഡിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ഗിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ പറയൻസ് ഗിൽഡാണ്. അപ്പോൾ പറയൻസ് ഗിൽഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ പറയൻസ് ഗിൽഡിൻ്റെ ID 63/62/63/25 അതുപോലെ 2019/09/9 ഈ ഗിൽഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗിൽഡിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ വൈശു വൈറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഗിൽഡിൻ്റെ എടുത്തു പറയേണ്ട ഒരു ബാക്ക് ബോൺ പ്ലെയറും കൂടാണ് നമ്മുടെ വൈശു. അതുപോലെ അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബോസ് 1 ആണ്. മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ് പോപ്പാണ്. നാലാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ PRS വെന ആണ്. അതുപോലെ അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ PRS ഗ്രിനേഡിയാണ്. അതുപോലെ തന്നെ ഈ 5 പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഇവരെ കൂടാതെ നിങ്ങൾക്ക് ഈ ഗിൽഡിലെ വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരുടെ പേരും കൂടെ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ഗിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ജാൻബാസ് ദേവിയാണ്. അപ്പോൾ ഈ ഗിൽഡിൻ്റെ ID എന്ന് പറയുന്നത് 60/70/50/04 ആണ്. 2018/05/24 ഈ ഗിൽഡ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ഗിൽഡിനെ പറ്റി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റീജിയണിൽ 136 സ്ഥാനത്താണ് നമ്മുടെ ഗ്ലോറി ബേസിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഫയർ ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം 2020 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജാൻബാസ് 15 സ്ഥാനത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ ടൂർണമെൻറ്റിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ 2 സ്ഥാനത്താണ് നമ്മുടെ ജാൻബാസ് ഗിൽഡ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അടിപൊളി ഗിൽഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാൻബാസിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ JB ഇൻസാഫ് ആണ്. അതുപോലെ തന്നെ ഈ ഗിൽഡിൽ 7 ബാക്ക് ബോൺ പ്ലെയേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് JB ഹെഡ് റോക്സ് ആണ്. രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത്
നമ്മുടെ അഹദാണ്. മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ സിയൂസ് ബ്രോ ജെ ബി ആണ്, നമ്മുടെ ഗ്ലോബൽ സിയൂസ് ബ്രോ ആണ്. അതുപോലെ നാലാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ബി ബി എസ് ജെ ബി ആണ്. അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് മിസ്റ്റർ റിയാൻ ജെ ബി ആണ്. ആറാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഷഹീർ ജെ ബി ആണ്. ഏഴാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് മിസ്റ്റർ സാമി ജെ ബി ആണ്. ഈ ഏഴ് പേരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഏഴ് പേരെ കൂടാതെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഈ ഗിൽഡിൽ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേരും കൂടെ നമ്മുടെ ഈ ലിസ്റ്റിലൊന്ന് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അഞ്ചാമത്തതും അതുപോലെ തന്നെ അവസാനത്തുമായ ഗിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചോട്ട മുംബൈയാണ്, സി എം ബി. അപ്പോൾ ഈ ഗിൽഡിനെ പറ്റി നോക്കിയാൽ ഈ ഗിൽഡ് നമ്മുടെ കേരളത്തിലൊരു പ്രശസ്ത ഗിൽഡ് തന്നെയാണ്. അതുപോലെ ഈ ഗിൽഡിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ അസാസിൻ സി എം ബി ആണ്. അതുപോലെ ഈ ഗിൽഡിൻ്റെ ഫൈവ് ബാക്ക്ബോൺ പ്ലെയേഴ്സിലെ ഫസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് റോഗ് ആണ്. സെക്കൻഡ് പ്ലെയർ എന്ന് പറയുന്നത് തല സി എം ബി ആണ്. മൂന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് അസാസിൻ സി എം ബി ആണ്. നാലാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഡാർക്ക് സി എം ബി ആണ്. അഞ്ചാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഡെവിൾ സി എം ബി ആണ്. അതുപോലെ തന്നെ ഈ അഞ്ച് പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരെ കൂടാതെ ഈ ഗിൽഡിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് വന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, അതുപോലെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്തിടക്കുന്ന ബെല്ലൈക്കോൺ എനേബിൾ ആക്കിയിടുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ തട്ടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 10K സബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10K സബ് അടിച്ച ഗീവ് അവേ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഈ ടൈം ആയതുകൊണ്ട് നമുക്ക് ഗീവ് അവേ വയ്ക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്, എങ്കിൽ നമ്മൾ ഗീവ് അവേ കാര്യങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയ്ക്ക് വരുന്നതുവരെ